ദിലീപിനെ എതിർക്കുന്നവരുടേതെന്ന വ്യാജേന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആ കേസിൽ ഷോൺ ജോർജിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തനിക്ക് ലഭിച്ച സന്ദേശം ദിലീപിന്റെ സഹോദരൻ അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഷോൺ 3.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഷോൺ ജോർജിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും ക്രൈംബ്രാഞ്ച്. ജോസി ബാബു ഉണ്ട് വിവരങ്ങളുമായി. ജോസി, എങ്ങനെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ? മരിയ, ഡിവൈഎസ്പി അമ്മണിക്കുട്ടന്റെ നേതൃത്വത്തിൽ ഷോൺ ജോർജിനെ 3 മണിക്കൂർ നേരമാണ് ചോദ്യം ചെയ്തത്. ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. പുതിയ മൊഴിയിലെ വിവരങ്ങൾ അടക്കം പരിശോധിക്കും. വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതേസമയം ചോദ്യം ചെയ്തതിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജ്. തനിക്ക് ലഭിച്ച സന്ദേശം ദിലീപിന്റെ സഹോദരന് അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആരയച്ചു തന്നു എന്ന കാര്യം ഓർക്കുന്നില്ലെന്നും ഷോൺ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഷോൺ ജോർജ് ആണെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. മഞ്ജു വാര്യർ, ബിജെപി ബി സന്ധി എന്നിവരുടെ വ്യാജ അക്കൗണ്ടുകളും ഇതിനായി ഉപയോഗിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. നേരത്തെ ഷോൺ ജോർജിന്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തി മൊബൈൽ ഫോണുകളും പിടികൂടിയിരുന്നു ക്രൈംബ്രാഞ്ച്. എന്തായാലും ഇന്ന് 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം ഷോൺ ജോർജിനെ വിട്ടയച്ചു. മരിയ, ദിലീപിനെ എതിർക്കുന്നവരുടേതെന്ന വ്യാജേന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കേസിലാണ് ഷോൺ ജോർജിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്.